പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചത്തെയും പോലെ തന്നെ കർഷകരുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ തിങ്കളാഴ്ചയും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മറുപടി നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ മുരിങ്ങ തൈ 1.5 മീറ്ററായി, മുകളിൽ ചെറിയ 3-4 ഇലകൾ മാത്രമേ ഉള്ളൂ. തലപ്പ് നുള്ളിയാൽ പ്രശ്നമെല്ലാം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മുരിങ്ങ നമ്മൾ ഏകദേശം ചെടി മുരിങ്ങ ആട്ടോ, ബാക്കിയുള്ള മുരിങ്ങയില്ല, ചെടി മുരിങ്ങ നമ്മൾ ഏകദേശം 1.5 മീറ്റർ, 1 മീറ്ററിൻ്റെ മേലെയോ അല്ലെങ്കിൽ 1.5 മീറ്ററിൻ്റെ അടുത്തോ വെച്ചിട്ട് തലപ്പ് നുള്ളി കൊടുക്കും. തലപ്പ് നുള്ളി കൊടുത്താലാണ് അത് ബ്രാഞ്ചായിട്ട് വികസിച്ച് ആ ബ്രാഞ്ചിലാണ് നമുക്ക് എന്ത് വരുന്നത്, മുരിങ്ങകൾ ചെടി മുരിങ്ങയായിട്ട് നിൽക്കുന്നതും അതിൽ മുരിങ്ങ വരുന്നതും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഒരു മീറ്ററിൻ്റെ മേലെ മീതെ വരുമ്പോഴോ അല്ലെങ്കിൽ 1.5 മീറ്ററിൻ്റെ അടുത്താവുമ്പോഴോ തലപ്പ് നുള്ളും. അതിനുശേഷം പിന്നെ പിന്നെ ബ്രാഞ്ച് വന്ന് 1 അടി 2 അടി ആകുമ്പോൾ അടുത്ത തലപ്പ് നുള്ളും. അങ്ങനെ തലപ്പ് നുള്ളി ചെടി മുരിങ്ങയായിട്ട് നിലനിർത്തുകയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചെടി നീളം വെച്ച് അങ്ങനെ പോകും. നീളം വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല, കൂടുതൽ കായകൾ ലഭിക്കില്ല, കൂടുതൽ ബ്രാഞ്ചുകൾ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ കായകൾ ലഭിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ തലപ്പ് നുള്ളതിന് മുമ്പ് 4-5 ദിവസം മുമ്പ് തന്നെ അടിവളം നല്ലപോലെ ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ നല്ല രീതിയിൽ കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കോഴിക്കാട്ടണി ഇട്ട് കൊടുക്കുക. അന്ന് നനച്ച് ഒരാഴ്ചൻ്റെ അടുത്ത് ആയ ശേഷം നമുക്ക് തലപ്പുനുള്ളി കൊടുത്താൽ മതി. അപ്പോൾ തലപ്പുനുള്ളി കൊടുത്ത് പുതിയ ബ്രാഞ്ച് വരുമ്പോൾ അതിനാവശ്യമായ വളം ഊർജ്ജം നമുക്ക് ആ മണ്ണിൽ നിന്ന് ലഭിക്കും. അടുത്ത ചോദ്യം, എൻ്റെ തക്കാളി ചെടികൾ നല്ല രീതിയിൽ വളർന്നു പോയിട്ടു, പക്ഷേ കുറച്ച് ദിവസമായി വളർച്ച നിലച്ചു പോകുന്നു, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, പുതിയ ഇലകൾ വരുന്നില്ല, ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്, എന്താണ് പ്രതിവിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 18 ഡിഗ്രി to 32 ഡിഗ്രി വരെയുള്ള താപനിലയുള്ളപ്പോഴാണ്, അന്തരീക്ഷ താപനിലയുള്ളപ്പോഴാണ് നമ്മൾ തക്കാളി കൃഷി ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഐഡിയലായിട്ടുള്ള ക്ലൈമറ്റ് അങ്ങനെ കിട്ടുന്നത് കേരളത്തിൽ ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ്, അല്ലെങ്കിൽ മാർച്ച് പകുതി വരെയാണ്. അങ്ങനെ ലഭിക്കുമ്പോൾ അങ്ങനെ ഉള്ള ആ സമയത്ത് രാത്രികാലങ്ങളിൽ നല്ല തണുപ്പായിരിക്കും, നമ്മുടെ പകൽ സമയത്ത് അത്യാവശ്യം ചൂടുണ്ടാവും, സൂര്യപ്രകാശം ഉണ്ടാവും. ആ സമയത്ത് നല്ലപോലെ തക്കാളിയുടെ പൂവുകൾ വിടർന്നിരിക്കും. പൂവുകൾ വിടർന്നിരിക്കുമ്പോഴാണ് പരാഗണം നടക്കുന്നത്. പരാഗണം നടക്കുമ്പോഴാണ് പൂ നല്ലപോലെ സെറ്റാവുന്നത്, കായകൾക്ക് വലുപ്പമുണ്ടാവുന്നത്. ചൂട് 32 ഡിഗ്രിക്ക് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പൂ വിടരില്ല, പൂ വിടരാതിരുന്ന് കഴിഞ്ഞാൽ പരാഗണം നടക്കില്ല, അഥവാ പരാഗണം നടന്നു കഴിഞ്ഞാൽ തന്നെ തക്കാളിയുടെ വലുപ്പം വളരെ ചെറുതായിരിക്കും, വലുപ്പം വയ്ക്കാൻ സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ 18 ഡിഗ്രിക്ക് താഴെ തണുപ്പ് വന്നാലും ഈ വക പ്രശ്നങ്ങളുണ്ടാകും. ചൂട് കൂടുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ ഇലകൾ ചുരുളാം, ഇലകൾ കരിയാം, പുതിയ ഇലകൾ വരില്ല, പുതിയ ഇലകൾ വരുന്നുണ്ടെങ്കിൽ മുരടിച്ച് നിൽക്കണമാതിരിയൊക്കെ ഉണ്ടാകും. അപ്പോൾ എൻ്റെയൊക്കെ തക്കാളി 2 ആഴ്ച മുമ്പ് തന്നെ ഞാൻ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് അതൊക്കെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ 1 മെയ് അവസാനമൊക്കെയാണ് തൈ നടാൻ പോകുന്നത്. മഴക്കാലത്തും നമുക്ക് കൃഷി ചെയ്യാം, പക്ഷേ നമ്മൾ ഒക്ടോബർ മാസം മുതൽ ജനുവരി മാസം വരെ കൃഷി ചെയ്യുന്ന അത്ര വിളവ് മഴക്കാലത്തും ലഭിക്കില്ല. എന്ന് കാരണം തറഞ്ഞ് മഴ പെയ്യുന്ന സമയത്ത് പൂവുകൾ ഡ്രോപ്പ് ആവാം, പൂവുകൾ സെറ്റാവുന്നതും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു മാർച്ച് പകുതിയോടുകൂടി, ഏപ്രിൽ മെയ് മാസങ്ങളിൽ അല്ലെങ്കിൽ ജൂൺ പകുതിയോടുകൂടിയിട്ട് നമുക്ക് തക്കാളി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലഭിക്കില്ല. പാലക്കാടിൻ്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ പൊതുവെ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ ഈ രാത്രികാലിലെ തണുപ്പും 35-34 ഡിഗ്രിക്ക് താഴെ ചൂടുള്ള കാലാവസ്ഥയുള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിൽ തക്കാളി ലഭിക്കും. അല്ലാത്ത ഭാഗത്ത് തക്കാളി ലഭിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഈ കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ചോദ്യം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്, എല്ലാം വളവും കൊടുക്കുന്നുണ്ട്, ഒന്നിനും വളർച്ചയില്ല, ചീര മുളച്ച പോലെ തന്നെ ഇതുവരെ വളർന്നിട്ടില്ല, വെണ്ട 2 ഇല പരുവത്തിലാണ് നിൽക്കുന്നത്. പാറപ്രദേശം ആയത് കാരണം ചുവന്ന മണ്ണ് പുറമേ നിന്ന് വാങ്ങിയിട്ടാണ് ഗ്രോ ബാഗിൽ നിറച്ചത്. വിത്തിൻ്റെ കുഴപ്പമാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നേഴ്സറിയിൽ നിന്നാണ് വിത്ത് മേടിച്ചിരിക്കുന്നത്. നേഴ്സറിയിൽ നിന്നല്ല, എവിടുന്ന് വിത്ത് മേടിച്ചാലും ചിലപ്പോൾ നമുക്കൊരു 10 രൂപേൻ്റെ പാക്കറ്റ്, ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിലൊക്കെ ആയിട്ട് കുറച്ച് വിത്തൊക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും തരും. അങ്ങനെയുള്ള പാക്കറ്റ് മേടിക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ, ആ പാക്കറ്റിലേക്ക് പകർന്ന പ്രധാനപ്പെട്ട പാക്കറ്റിൻ്റെ കാലാവധി കഴിഞ്ഞതാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അതല്ല, ഈ പാക്കറ്റ് പാക്ക് ചെയ്തിട്ട് എത്ര ദിവസമായി എന്നുള്ളത് അറിയില്ല. ഞാൻ സാധാരണയായിട്ട് വിത്ത് മേടിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള വിത്തുകളുടെ പാക്കറ്റാണ്. ഈ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും നേഴ്സറിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നും മേടിക്കാറില്ല. മേടിക്കാറില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗുണമേന്മയുണ്ടോ എന്നുള്ള ഉറപ്പ് പറയാൻ സാധിക്കില്ല. നമുക്ക് വിത്തുകൾ മേടിക്കുമ്പോൾ പാക്ക്ഡ് ഡേറ്റിൻ്റെ അടുത്തുള്ള വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ മുളയ്ക്കാനുള്ള ശേഷി കൂടും, കരുത്തോടുകൂടി വളരുകയും ചെയ്യും. അപ്പോൾ നമ്മളത് വളരെയേറെ ശ്രദ്ധിക്കണം.
പിന്നീടുള്ള പ്രശ്നം പറഞ്ഞാൽ ചുവന്ന മണ്ണാണ് മേടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ചുവന്ന മണ്ണുകൊണ്ട് പ്രശ്നമില്ല, മേൽമണ്ണ് കിട്ടിയാൽ അത്രയും നല്ലത്. മേൽമണ്ണ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതിൽ ജൈവാംശം കുറവായിരിക്കും. ജൈവാംശം കുറവായിട്ടുള്ള മണ്ണാണ് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൈവാംശം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കൃഷി ചെയ്താൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണിനെ മണ്ണ് കട്ടയുള്ള മണ്ണാണെങ്കിലും ചെടികൾ വളരെ മുരടിച്ച് നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. വായു സഞ്ചാരമില്ലെങ്കിലും വേരുകൾക്ക് വളർച്ച ഉണ്ടാവില്ല, അങ്ങനെ മുരടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് നല്ലപോലെ പാകപ്പെടുത്തി വേണം ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ. അപ്പോൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉമിയോ അതിന് പാകപ്പെടുത്താൻ പറ്റിയത് മണ്ണിനെ ലൂസാക്കാൻ പറ്റിയ മാധ്യമം നമ്മൾ അതിൽ നല്ലപോലെ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നല്ലപോലെ ജൈവവളം ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ഗ്രോ ബാഗിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എൻ്റെ ക്യാപ്സിക്കം ചെടിയുടെ ചെറിയ ഇലകൾ പറഞ്ഞാൽ ആദ്യത്തെ ഇലകൾ ബ്രൗൺ കളറാവുന്നു, ഇലകൾ മുരടിക്കുന്നു, ഞരമ്പുകൾ പച്ച കളറാവുന്നു, എന്താണ് പ്രതിവിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലയുടെ ആദ്യത്തെ ഇല പറയുന്നത് നാം പുതിയതായി വരുന്ന ഇലകളുടെ അഗ്രഭാഗമാണ് നമുക്ക് ബ്രൗൺ ഷെയ്ഡാവുന്നത്. അതിന് മുമ്പ് ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളർ ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ടാവും, അത് ബ്രൗൺ ഷെയ്ഡ് അഗ്രഭാഗത്തും വരും. അങ്ങനെ വരുമ്പോൾ ബോറോണിൻ്റെ കുറവാണ്. ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാസത്തിൽ 1 പ്രാവശ്യം. അപ്പോൾ ഫ്ലവറിങ്ങിനും നല്ലതാണ്, നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അതല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫിഷ് അമിനോസിഡ് ഉണ്ടെങ്കിൽ ഫിഷ് അമിനോസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഇലകളുടെ ഞരമ്പുകളൊക്കെ പച്ച കളറാവുന്നു എന്ന് പറയുന്നു. ഇലകൾ പച്ച കളറും ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളറും ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് മാഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. മാഗ്നീഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുകയോ ഡോളമേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂണിൻ്റെ അടുത്ത് വരെ നമുക്ക് കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ക്യാപ്സിക്കം ആകുമ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം, മുളകാണെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറഞ്ഞാൽ ഹരിതകം നഷ്ടപ്പെടും. ഹരിതകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തു നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ ചെടികൾ മുരടിക്കും, മറ്റു പോഷകങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാതെയൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിൽ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കൂടുതലാണ് മണ്ണ് പരിശോധിച്ചപ്പോൾ അറിഞ്ഞു. ചെടികൾക്ക് വളർച്ചാക്കുറവുണ്ട്, പെൺപൂക്കളുടെ എണ്ണം വളരെ കുറവാണ്. എന്താണ് പ്രതിവിധി എന്ന് വെച്ചാൽ, അപ്പോൾ ഫോസ്ഫറസിൻ്റെ അളവ് പലപ്പോഴും നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഫോസ്ഫറസിൻ്റെ അളവ് ചിലപ്പോൾ കൂടുന്നതായിരിക്കും. അത് ചിലപ്പോൾ മണ്ണിൽ ഫോസ്ഫേറ്റ് അലിയാത്ത രീതിയിലായിരിക്കും, ഫോസ്ഫേറ്റ് രൂപത്തിലായിരിക്കും. അത് ഫോസ്ഫറസ് രൂപത്തിലാകുമ്പോഴാണ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഡിപ്പോസിറ്റ് ആയി കിടക്കുന്ന ഫോസ്ഫേറ്റ് അടങ്ങിയ വളത്തിനെ നമ്മളതിനെ നേർപ്പിച്ച് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കി കൊടുക്കാൻ നമ്മൾ 2 രീതിയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ വാം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് ചെടികൾക്ക് നൽകാം. അതല്ല പറഞ്ഞാൽ ഫോസ്ഫോ ബാക്ടീരിയ മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇത് 2 ഉപയോഗിച്ചാലും പ്രശ്നമില്ല. വാം ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേരുപടലത്തിനോട് ചേർന്ന് വളർന്ന് ആ വേരിനെ വരുന്ന അസുഖങ്ങളെയൊക്കെ പ്രതിരോധിച്ച് ആണ് ഫോസ്ഫേറ്റ് അടങ്ങിയ വളങ്ങളെ ഫോസ്ഫറസ് ആക്കി ചെടികൾക്ക് നൽകും. അതോടൊപ്പം തന്നെ മറ്റ് വേരുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മറ്റ് പോഷകങ്ങൾ മണ്ണിലുണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്ന് വലിച്ച് മറ്റു പോഷകങ്ങളും ലയിക്കാത്ത വളങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും ലയിപ്പിച്ച് ചെടികൾക്ക് ലഭ്യമാക്കും. അതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അതോടൊപ്പം തന്നെ വേരിന് വരുന്ന അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വാമിന് കഴിയും. പിന്നെ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ബാക്ടീരിയ, ഫോസ്ഫേറ്റ് ബാക്ടീരിയ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തടത്തിൽ ഇട്ട് കൊടുക്കുന്ന ജൈവവളത്തോടൊപ്പം ചേർത്ത് ഇട്ട് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ണിലുള്ള ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ ലയിപ്പിച്ച് ചെടികൾക്ക് പെട്ടെന്ന് ലഭ്യമാക്കി കൊടുക്കും. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് അടങ്ങിയ ബാക്ടീരിയ മാത്രമല്ല നൈട്രേറ്റിനെ നൈട്രജനാക്കി മാറ്റുന്ന ഫിക്സേഷൻ അസോസ്പൈറലം അസ്ട്രോബാക്ടർ അങ്ങനെയുള്ള ബാക്ടീരിയകളുണ്ട്. അതേമാതിരി പൊട്ടാഷ്യനെ ലയിപ്പിച്ച് ചെടികൾക്ക് ലഭിക്കുന്ന പൊട്ടാഷ് ബാക്ടീരിയ ഉണ്ട്. അങ്ങനെ ബാക്ടീരിയകളൊക്കെ ഒരുപാടുണ്ട്. ആ ബാക്ടീരിയകളൊക്കെ നമ്മുടെ മണ്ണിലുള്ളത് തന്നെയാണ്. ആ മണ്ണിലുള്ള ബാക്ടീരിയ വേർതിരിച്ചെടുത്തിട്ടാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മണ്ണിലുള്ള പോഷകങ്ങളെ നമ്മൾ ചെടികൾ മണ്ണിലെ പി എച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന്. മണ്ണിലെ പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് പലരും pH ടെസ്റ്റ് മീറ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ലാർജ് സ്കെയിലിൽ 2015-16-17 കാലഘട്ടങ്ങളിൽ 18 വെള്ളപ്പൊക്കത്തിലാണ് അത് നിർത്തിയത്. ആ സമയത്തൊക്കെ ഞാൻ ടെസ്റ്റ് മീറ്റർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ പ്രായോഗികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്, കൃത്യത വളരെ കുറവാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് കേട്ടോ. പലർക്കും പല അനുഭവമാണ്, കൃത്യത വളരെ കുറവാണ്. ഞാൻ പിന്നീട് ലാബിൽ തന്നെയാണ് പരിശോധിക്കാറ്. ലാബിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ലപോലെ വേരിയേഷൻ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാബിൽ തന്നെയാണ് പരിശോധിക്കുക. ലാബിൽ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ pH അളവ് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ
മണ്ണിലുള്ള പോഷകങ്ങളുടെ കുറവ് എന്തൊക്കെയുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മണ്ണ് പരിശോധിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് മണ്ണിൻ്റെ പി എച്ച് ലെവൽ മാത്രം പരിശോധിക്കാൻ കൊടുക്കരുത്, മണ്ണിലുള്ള പോഷകങ്ങളുടെ കുറവും കൂടി പരിശോധിക്കാൻ കൊടുക്കണം. അതിന് അഡീഷണൽ കാശ് കൊടുക്കണം, എന്നാലേ നമ്മൾ മണ്ണ് പരിശോധന ലാബിൽ അത് പരിശോധിച്ചിട്ടുള്ളൂ. പി എച്ച് ലെവൽ പരിശോധിക്കാൻ വളരെ തുച്ഛമായ കാശുള്ളൂ. പിന്നെ നമ്മൾ മണ്ണ് പരിശോധിക്കുക പറഞ്ഞാൽ എല്ലാ ജില്ലയിലും കെ വി കെ ഉണ്ട്. ആ കെ വി കെയിലെ എല്ലാ കെ വി കെയിലും മണ്ണ് പരിശോധന ലാബുണ്ട്. ആ മണ്ണ് പരിശോധന ലാബിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ കെ വി കെ എവിടെയുള്ള ആ മണ്ണ് പരിശോധന ലാബിൽ കൊണ്ടു കൊടുക്കുക, ടെസ്റ്റ് ചെയ്യുക. ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കും. വാട്സപ്പിലും ലഭിക്കും, മെയിലായിട്ടും കിട്ടും, നേരിട്ടും പോയിട്ടും മേടിക്കാം. അങ്ങനെ നമുക്ക് മണ്ണിനെ പരിശോധിക്കാം. അങ്ങനെ മണ്ണിനെ പരിശോധിച്ച് ലാബിൽ പരിശോധിച്ച് മാത്രമേ നമ്മൾ കൃഷി ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്നവർ കൃഷി ചെയ്യാൻ പാടുള്ളൂ. ഗ്രോ ബാഗിൽ നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് വെച്ച് പരിശോധിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യണമെന്നില്ലേ നമ്മൾ പി എച്ച് പരിശോധിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പരിശോധിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് മറുപടി നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി ഏറെ ഉള്ളൂ. മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.